പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീൻ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 സെപ്റ്റംബർ മാസം 21-ാം തീയതി ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന 8 കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. കൂടുതൽ ആളുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്ന് 15,692 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 92 ആളുകൾ ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് രോഗം കാരണം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി സംസാരിക്കുന്നത് സംസ്ഥാന ഭക്ഷ്യവകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പൊതുജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് നാളെ ശ്രീനാരായണ ഗുരു സമാധിയുടെ ഭാഗമായിക്കൊണ്ട് അവധി ദിനമാണ്. നാളെ റേഷൻ കടകൾ അവധിയായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആരും തന്നെ നാളെ റേഷൻ വിഹിതം വാങ്ങാൻ വേണ്ടിയിട്ട് റേഷൻ കടയിൽ പോകേണ്ടതില്ല. മൂന്നാമതായി സംസാരിക്കുന്നത് രാജ്യത്ത് സ്കൂളുകൾ തുറക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾ തീരുമാനമെടുക്കുന്നതിനിടയിൽ സുപ്രീം കോടതിയിൽ നിന്ന് വളരെ പ്രാധാന്യമുള്ള ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതായത് സംസ്ഥാനങ്ങൾ സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെടാൻ പോകുന്നില്ല. സ്കൂളുകൾ തുറക്കണമോ അതല്ലെങ്കിൽ വേണ്ടയോ എന്ന് സുപ്രീം കോടതി പറയുന്നില്ല. എന്നാൽ കുട്ടികളുടെ കാര്യമാണ്, അനുകൂലമായ സാഹചര്യമാണ് എന്ന് ഉറപ്പുവരുത്തി ആവശ്യമായ നിയന്ത്രണങ്ങളും ജാഗ്രതയും ഉറപ്പുവരുത്തിയിട്ട് വേണം സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ. അല്ലാതെ പോവുകയാണ് എങ്കിൽ രൂക്ഷമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നവംബർ 1 മുതൽ കേരളത്തിൽ സ്കൂളുകൾ തുറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്ന ചില പരാമർശങ്ങൾ കേരളം അതീവ ഗൗരവത്തോടു കൂടി കാണാനാണ് സാധ്യത. വളരെ ആവശ്യമായ ജാഗ്രതയോട് കൂടിയിട്ടായിരിക്കും സ്കൂളുകളൊക്കെ കേരളത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. നാലാമതായി സംസാരിക്കുന്നത് കേരളത്തിലെ പൊതുജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതായത് കോവിഡിന്റെ പശ്ചാത്തലത്തിലായിരുന്നു 2020 മാർച്ച് മാസത്തോടു കൂടിയിട്ട് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം കേരളത്തിൽ ആരംഭിച്ചത്. പിന്നീട് സെപ്റ്റംബർ മാസത്തിൽ സൗജന്യ ഭക്ഷ്യക്കിറ്റുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അതിന്റെ വിതരണത്തിന് വേണ്ടിയിട്ട് യാതൊരുവിധ ഉത്തരവും സംസ്ഥാന സർക്കാരിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തിൽ ഇനി സൗജന്യ ഭക്ഷ്യക്കിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. വരും മാസങ്ങളിൽ സൗജന്യ ഭക്ഷ്യക്കിറ്റ് ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഇതുവരെ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. എന്നാൽ സാമ്പത്തികമായ പ്രതിസന്ധി കാരണം സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നിർത്തിവെക്കുന്നതായ വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അടുത്തായി സംസാരിക്കുന്നത് 12 കോടിയുടെ ലോട്ടറി അടിച്ചയാളെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ലോട്ടറി ടിക്കറ്റ് സഹിതം ഇപ്പോൾ കനറ ബാങ്കിൽ പണം മാറാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് ഈയിടെയാണ് വയനാടിൽ നിന്ന് ദുബായിലുള്ള സ്വദേശി അദ്ദേഹത്തിന്റെ സുഹൃത്തിലൂടെ എടുത്തിരിക്കുന്ന ലോട്ടറി ടിക്കറ്റാണ് 1-ാം സമ്മാനം അടിച്ചത് എന്ന വാർത്ത വന്നിരുന്നു. സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചു എന്ന രീതിയിലുള്ള വാർത്തയും വന്നിരുന്നു. എന്നാൽ അത് തെറ്റാണ് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു കാര്യം. ഓണം ബമ്പർ 12 കോടിയുടെ 1-ാം സമ്മാനം അടിച്ചിരിക്കുന്നത് മരട് സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ ജയബാലനാണ്. അദ്ദേഹം ലോട്ടറി ടിക്കറ്റ് സഹിതം കനറ ബാങ്കിൽ പണം കൈമാറാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ലോട്ടറി ടിക്കറ്റിന്റെ കോപ്പി അടക്കം മാധ്യമങ്ങൾക്ക് പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ ലോട്ടറി അടിച്ചയാൾ ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. മറ്റുള്ള പ്രചരണങ്ങളൊക്കെ തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആറാമതായി സംസാരിക്കുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ 90%ത്തിലധികം ആളുകൾ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ ഇനി വാക്സിൻ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ മടിച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ അവരൊക്കെ മുന്നോട്ട് വരണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്ത് ഇപ്പോൾ ആദ്യ ഡോസ് വാക്സിനും 2-ാം ഡോസ് വാക്സിനും വളരെ വേഗത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. രാജ്യത്ത് ഒക്ടോബർ മാസത്തോടു കൂടിയിട്ട് വാക്സിൻ നിർമ്മാണം 1 മാസം 30 കോടി ഡോസ് നിർമ്മിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തോടു കൂടിയിട്ട് വാക്സിൻ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമെന്നും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തായി ഇന്നത്തെ സ്വർണ്ണ നിരക്ക് പരിശോധിക്കുമ്പോൾ സ്വർണം 80 രൂപ ഇന്ന് പവന് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് പവന് 34,640 രൂപയും ഗ്രാമിന് 4,330 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണ നിരക്ക് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായി കേന്ദ്രമന്ത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ സജീവമായി ഇന്ത്യൻ നിരത്തുകളിൽ ഇറങ്ങുന്നുണ്ട്. പെട്രോൾ ഡീസൽ വില വർധനവിൽ മനം അടുത്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ഇലക്ട്രിക് ഹൈവേകൾ നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരി അറിയിച്ചിരിക്കുന്നത്. ജയ്പൂർ മുതൽ ഡൽഹി വരെയായിരിക്കും ആദ്യം ഇലക്ട്രിക് ഹൈവേകൾ നിർമ്മിക്കുന്നത്. ഇത്തരം ഇലക്ട്രിക് ഹൈവേയിലൂടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായി ചാർജ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് ഇലക്ട്രിക് ട്രെയിനുകളൊക്കെ ഓടുന്ന ഒരു രീതി, ഒരു ടെക്നോളജിയാണ് ഇതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു പുരോഗതി കൂടിയാണിത്. ഇത് ഇന്ത്യയിൽ വരും മാസങ്ങളിൽ തന്നെ അതല്ലെങ്കിൽ വരും വർഷങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ഇലക്ട്രിക് ഹൈവേകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.